ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇഫ വേൾഡ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പിസയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് 1/2 സ്പൂൺ ഈസ്റ്റ് ചെറു ചെറുവെള്ളത്തിൽ 5 മിനിറ്റ് ഒന്ന് കലക്കി വെക്കണം. അതിനുശേഷം 2 കപ്പ് മൈദ ഒന്ന് തരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് തരിച്ചെടുത്തതിന് ശേഷം ആ കലക്കി വെച്ച ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 ഗ്ലാസ് ചെറു ചുടുവെള്ളം എടുത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. അതിനുശേഷം 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ടിത് നല്ലോണം കുഴക്കണം. ഈ മാവ് എത്ര കുഴക്കാൻ പറ്റുന്നോ അത്രയും സോഫ്റ്റ് ആവും പിസ. ആദ്യം പാത്രത്തിലിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ചെടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കുഴച്ചെടുക്കുക. അതിനുശേഷം 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ മുകളിൽ സൺഫ്ലവർ ഓയിലൊന്ന് പുരട്ടതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക 2 മണിക്കൂർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പൊരിച്ചെടുക്കലാണ്. അതിന് വേണ്ട ചിക്കനിലേക്ക് വേണ്ട മസാല മുളക് പൊടിയും മഞ്ഞപ്പൊടിയും, ഗരം മസാല, ഉപ്പ്, ചെറുനാരങ്ങ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ ഓയിലിലേക്കിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ തൂവിയതിന് ശേഷം നന്നായി കുഴച്ചെടുക്കുക. ഇത് 2 പിസേന കിട്ടൽ, 2 കപ്പറ്റി 2 പിസേന. ഇതിൻ്റെ പകുതി മുറിച്ചതിന് ശേഷം അത് ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടിയതിന് ശേഷം കുറച്ച് കൂടിയിരിക്കണം. കുറച്ച് അതിന് ശേഷം അതിലേക്ക് ആ ഉരുള വെച്ച് ഒന്ന് പരത്തിയെടുക്കുക. ഇത് കുറച്ച് എണ്ണ കൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നല്ലപോലെ പരത്താൻ പറ്റാത്തത്. ഇത് ഓവനിൽ വെച്ച് വേവിക്കാനുള്ളതാണ്. ഇനി അടുപ്പത്ത് വെച്ച് വേവിക്കാനുള്ളത് ഫ്രൈ പാനിൽ ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ എണ്ണ കുറച്ച് തേച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നന്നായി പരത്തിയെടുക്കുക. ഇതാ, അതിനുശേഷം ഫോർക്ക് കൊണ്ട് നന്നായി കുത്തുക. പിന്നെ അതിൻ്റെ മുകളിൽ പിസ്സ സോസ് നന്നായി തേക്കുക. എരിവ് ഇഷ്ടമുള്ളവർക്ക് നന്നായി തേക്കുക, അല്ലാത്തവർക്ക് കുറച്ച് തേക്കുക. പിസ്സ സോസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോളൂ. സോസിൻ്റെ മുകളിൽ ചീസ്, മൊസറല്ല ചീസാണ്, അത് കഴിയുന്ന അത്രേ ഇടുക. നമുക്കിഷ്ടമുള്ള അത്ര ഇടുക കേട്ടോ. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടുക, അല്ലാത്തവർക്ക് കുറച്ചിടുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ആ പൊരിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇതൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം അതിൻ്റെ മുകളിൽ വലിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അത് മുകളിൽ വെക്കുക. പിന്നെ ക്യാപ്സിക്കം, ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും വെക്കാം. എൻ്റെ കയ്യിൽ ഇന്ന് ക്യാപ്സിക്കം ഒരു ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ, കടയിൽ പോയപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ ഇപ്പോൾ വെക്കുന്നത്, കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഓറിഗാനോ വിതറുക. ഓറിഗാനോ വിതറിയതിന് ശേഷം പാന് ഒന്ന് മൂടി വെക്കുക.
പിന്നെ അടുപ്പിൽ ഒരു ചെറിയ തട്ട് വെച്ച് ചെറുതുയ്യൽ ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി പിസ്സ ഇവിടെ റെഡിയായി. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.